എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ ക്യു ടോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നമുക്ക് പത്താം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ ഏഴ് ചാപ്റ്റേഴ്സുകളാണ് പഠിക്കാനുള്ളത്. രണ്ട് പാർട്ടുകളിലായി, ഒന്നാമത്തെ പാർട്ടിൽ നാല് ചാപ്റ്ററും രണ്ടാമത്തെ പാർട്ടിൽ മൂന്ന് ചാപ്റ്ററുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച നയൻത്തിൽ പഠിച്ചിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളുടെ തുടർച്ച. അതായത് ആറ്റത്തിൻ്റെ ബോർ മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർന്ന് ഷെല്ലെന്താണ്, ആ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാകുന്ന നമ്പറുകൾ, ഇലക്ട്രോണിൻ്റെ നമ്പറുകൾ എത്ര എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ അതിൻ്റെ എന്തൊക്കെയാ സബ് ഷെല്ലുകൾ, ഷെല്ലെന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സബ് ഷെല്ല്, അതുപോലെ തന്നെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, തുടർന്ന് അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡായിട്ടുള്ള അഥവാ അതിനെ കുറച്ച് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ എഴുതുന്ന ആ ഒരു മെത്തേഡ്, തുടർന്ന് ഈ പറയുന്ന സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അത് എത്രാമത്തെ പീരീഡ് ആണ്, ബ്ലോക്കാണ് അഥവാ ആ എലമെന്റ് ബ്ലോക്ക്, ആ എലമെന്റിന്റെ ബ്ലോക്ക് എത്ര, പീരീഡ് എത്ര, അതുപോലെ തന്നെ ഗ്രൂപ്പ് എത്ര, അതിന്റെ അറ്റോമിക് നമ്പർ എത്ര എന്നുള്ള രീതിയിലൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെ എന്നുള്ളതും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നാല് ബ്ലോക്കുകൾ, എസ് പി ഡി എഫ് എന്ന് പറയുന്ന നാല് ബ്ലോക്കുകൾ, ഈ ബ്ലോക്കുകളുടെ സവിശേഷത ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലുള്ള ഏതാനും ചില പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അപ്പോ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് നമുക്കറിയാം ഷെല്ല്, ഷെല്ലെന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ നയൻത്തിൽ പഠിച്ചതാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് മാത്രം ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആറ്റത്തിന്റെ ഒരു ബോർ മോഡലാണ്. ആ ബോർ മോഡൽ മോഡലിന്റെ ഉൾഭാഗത്ത് നമുക്കറിയാം ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു പ്രോട്ടോൺ അഥവാ അതിന്റെ ഉള്ളിലുണ്ടാകുന്നത് പ്രോട്ടോണും ന്യൂട്രോണും, പുറത്ത് അഥവാ എന്തുണ്ടാകാറുണ്ട് ഇലക്ട്രോണുകളും ഉണ്ടാകും. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയെങ്കിൽ ഉൾഭാഗത്ത് പ്രോട്ടോണിന്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ പറയുന്ന ന്യൂക്ലിയസിന്റെ ചിഹ്നം എന്നല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. തുടർന്ന് നമ്മൾ അനേകം നമ്മുടെ ഷെല്ലുകൾ, എന്താ ഈ ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം എവിടെ ഉണ്ടാവുക, ന്യൂക്ലിയസിന്റെ പുറത്താണ് ഉണ്ടാകുക. ഈ ന്യൂക്ലിയസിന്റെ പുറത്തുണ്ടാകുന്ന ഇലക്ട്രോണിന്റെ എനർജിക്കനുസൃതമായിട്ട് അഥവാ ഊർജ നിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഷെല്ലെന്ന് പറയാ. അങ്ങനെയെങ്കിൽ നാല് ഷെല്ലുകളുണ്ട്. അതൊക്കെയാണ് നാല് ഷെല്ലുകൾ, ഒന്ന് കെ, മറ്റൊന്ന് എല്ല്, എം, എൻ, അങ്ങനെ നാല് ഷെല്ലുകൾ. നാല് ഷെല്ലുകളെയും ലെറ്റർ, ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ അക്ഷരം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അഥവാ കെ, എല്ല്, എം, എൻ, ഓരോന്നിലും ഉൾക്കൊള്ളിക്കാകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം. കെ ഷെൽ അഥവാ തുടക്കത്തിലുള്ള ഷെല്ലില് മാക്സിമം ഇലക്ട്രോൺ രണ്ടാണ്, അഥവാ രണ്ട് ഇലക്ട്രോൺ അതിൻ്റെ അകത്ത് പോകുന്നതുള്ളൂ. ഇനി എൽ ഷെല്ലിൻ്റെ അകത്ത് എട്ട് ഇലക്ട്രോണുകൾ പോകും. എം ഷെല്ലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ, 18 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. എൻ ഷെല്ലിൻ്റെ അകത്ത് 32 ഇലക്ട്രോണുകളും ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഷെല്ലിൻ്റെ അകത്തും വ്യത്യസ്തമായിട്ടുള്ള സബ് ഷെല്ലുകളുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക.
ഷെല്ലുകള വീണ്ടും ഉപഷെല്ലുകൾ എന്ന് പറയുന്ന മൂന്നാല് നാല് ഉപഷെല്ലുകൾ പലതിലും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ മാറ്റം വരാം. ആ ഉപഷെല്ലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഉപഷെല്ലുകൾ എന്നുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമുക്കറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ സോറി ഒരു ആറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ആളുകളെല്ലാം ഇലക്ട്രോൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പൊ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അപ്പൊ ഇഷ്ടം പോലെ ന്യൂക്ലിയ ഈ ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഇലക്ട്രോണുകളെയെല്ലാം അല്ലെങ്കിൽ ഈ ആളുകളെയെല്ലാം നമ്മൾ പാർപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിലല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇവിടെയോ ഷെല്ലുകൾ അഥവാ ഒരുപാട് ഇലക്ട്രോണുകളെ ഷെല്ലുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഷെല്ലുകളെ നമ്മൾ എന്താക്കുന്നത്, വീണ്ടും സബ് ഷെല്ലുകൾ അതായത് സ്റ്റേറ്റുകളെ നമ്മൾ വീണ്ടും ഡിസ്ട്രിക്റ്റുകളാക്കാറില്ലേ, അതേ പ്രകാരം ഷെല്ലുകളെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൺസെപ്റ്റ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അതായത് ഷെല്ലിനെ വീണ്ടും എന്താക്കുന്നത്, സബ് ഷെല്ലുകളായിട്ട് അഥവാ വേറെ വേറെ ആയിട്ട് തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ഷെല്ലിന്റെ അകത്തും ഉണ്ടാകുന്ന സബ് ഷെല്ലുകൾ എത്ര എങ്ങനെ എന്നുള്ളതാണ് എന്ത് ചെയ്യണത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സബ് ഷെല്ലെന്ന് പറയുന്നത് കെ ആണ്. ആ കെയിന് ഉൾക്കൊള്ളിക്കാവുന്നത് രണ്ടാണ്, മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളില് ആകെ ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതാണ് എന്തെന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കെ ഷെല്ലിന്റെ അകത്ത് ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതിന്റെ പേരാണെന്ത്, എസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിന്റെ അകത്ത് രണ്ട് സബ് ഷെല്ലുകൾ ഉണ്ട്, അതേതൊക്കെയാണ്, ഒന്ന് എസ് ആണ് മറ്റൊന്ന് പി ആണ്. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഷെല്ലാണെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മൂന്ന് സബ് ഷെല്ലുകൾ ഉണ്ട്, അതാണ് എസ് പി ഡി. അപ്പോൾ നാലാമത്തതിൻ്റെ അകത്ത് എസ് പി ഡി എഫ് എന്ന് പറയുന്ന നാല് സബ് ഷെല്ലുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. റെഡിയാണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന സബ് ഷെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് നമ്മൾ പഠിച്ചു, നാലെണ്ണം. അതേതൊക്കെയാണ്, എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കെയുടെ അകത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്നത് എത്ര, ടു ആണ്. കെയുടെ അകത്ത് എത്ര ഷെല്ല് മാത്രമേ ഉള്ളൂ, വണ്ണ്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുന്നത് ഒന്ന്, രണ്ടാമത്തെ ഷെല്ലിന്റെ അകത്ത് സോറി രണ്ടാമത്തെ ഷെല്ലിന്റെ അകത്ത് ഉണ്ടാകുന്ന നമ്പർ ഓഫ് സബ് ഷെല്ലുകൾ എത്രയാണ്, രണ്ട്. മൂന്നാമത്തെ ഷെല്ലിന്റെ അകത്ത് എത്തുന്നുണ്ട്, മൂന്ന് സബ് ഷെല്ല്. നാലാമത്തെ ഷെല്ലിന്റെ അകത്ത് നാല് സബ് ഷെല്ല്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുന്നത് രണ്ടാണ്, അതിന്റെ അകത്ത് ആകെ ഒന്നേ ഉള്ളൂ, ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അപ്പൊ ആ സബ് ഷെല്ലിലും ഉൾക്കൊള്ളിക്കാവുന്നത് അപ്പൊ എത്ര തന്നെ, രണ്ടെന്നെ. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ എസിന്റെ അകത്ത് ഇപ്പൊ രണ്ടാമത്തത് എല്ലാണ്, എല്ലെന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് രണ്ട് സബ് ഷെല്ലുണ്ട്. ആ രണ്ട് സബ് ഷെല്ലില് ഒന്നെന്താണ്, എസ് ആണ്, മറ്റൊന്നെന്താണ്, പി ആണ്. അപ്പൊ എസിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയും മാക്സിമം പോകുക എന്ന് പറഞ്ഞു, രണ്ടെണ്ണം. അങ്ങനെയെങ്കിൽ അതിന്റെ അകത്ത് ബാക്കി ബാലൻസ് എത്ര ഉണ്ട്, എട്ടിന്റെ അകത്ത് രണ്ട് പോയാൽ ആറ് എന്നാണല്ലോ. അപ്പോ സിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, പിന്റെ അകത്ത് അഥവാ പി എന്ന് പറയുന്ന സബ് ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, സിക്സ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തതിൽ മൂന്നെണ്ണമുണ്ട്. മൂന്നെണ്ണത്തിൽ നമുക്കറിയാം എസ്സിൽ രണ്ടാണ് എന്ന് പറഞ്ഞു, പിയില് സിക്സ് ആണെന്ന് പറഞ്ഞു, ബാലൻസ് എത്ര ഉണ്ടാകും, ടെൻ. അപ്പൊ ഡീന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാകുന്ന മാക്സിമം എന്ത്, ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് പത്താണ്. അപ്പൊ എസ് പി ഡി എഫ് ഉണ്ട് ആർക്ക്, എന്നിന്. അപ്പൊ എസ്സില് രണ്ടാണ്, പിയില് സിക്സ് ആണ്, ഡിയില് ടെൻ ആണ്, എഫിൽ എത്ര ഉണ്ടാവും, ബാലൻസ് എയ്റ്റീൻ. റെഡിയാണല്ലോ? സോറി എയ്റ്റീൻ അല്ല, ഫോർട്ടീൻ. അപ്പൊ ഫോർട്ടീൻ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, ആൻസർ തേർട്ടി ടു എന്ന് കിട്ടി. അപ്പൊ രണ്ടും ആറും എട്ട്, എട്ടും പത്തും പതിനെട്ട്, പതിനെട്ടും പതിനാലും മുപ്പത്തിരണ്ട്. അപ്പൊ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളിക്കാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമുക്ക് കിട്ടിയല്ലോ, ഇലക്ട്രോണുകളുടെ എണ്ണവും കിട്ടി. സബ് ഷെൽ എന്താന്ന് പറഞ്ഞു, ആ സബ് ഷെല്ലുകളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകളുടെ എണ്ണം പറഞ്ഞു. അതുപോലെ
ആറ്റത്തിന്റെ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളിക്കാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും പറഞ്ഞു. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ സബ്ഷെല്ലിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഥവാ സബ്ഷെല്ലുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിക്കുകയാണ്. എന്താണ് സബ്ഷെൽസ് ആൻഡ് ദയർ എനർജീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സബ്ഷെല്ലുകൾക്കൊക്കെ ഒരു ഊർജ നിലയുണ്ട് അഥവാ എനർജി ലെവൽ ഉണ്ട്. എല്ലാവർക്കും എന്തല്ല, ഒരേ എനർജി അല്ല ഉണ്ടാകുക. ഈ പറയുന്ന എസ് എന്ന് പറയുന്ന കേ ഷെല്ലിലെ എസ്സിനും എസ് ഈ എൽ ഷെല്ലിലെ എസ്സിനും എന്തല്ല, ഒരേ എനർജി ലെവൽ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേ ഷെല്ലിലെ എസ്സിനും അതേപോലെ തന്നെ എൽ ഷെല്ലിലെ പീക്കും എന്തല്ല, ഒരേ എനർജി ലെവൽ അല്ല. അതേ പ്രകാരം തന്നെ എൽ ഷെല്ലിലെ എസ്സിനും പീക്കും എന്തല്ല, ഒരേ എനർജി ലെവൽ അല്ല. അപ്പൊ എനർജി ലെവലിലൊരു മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെ, അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഏറ്റവും കൂടുതൽ എനർജി ലെവൽ ആർക്കാണ്, ഏറ്റവും കുറവ് എനർജി ലെവൽ ആർക്കാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ താഴെ നിങ്ങൾ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ, വൺ എസിനേക്കാളും വലുതാണ് 2s നേക്കാളും വലുതാണ് 2p, അങ്ങനല്ലേ കൊടുത്തിട്ടുള്ളത്? അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരു സംഭവം എന്തിനാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് സബ്ഷെൽ ആൻഡ് ദയർ എനർജീസ്. എന്താ ഈ വണ്ണസ് എന്നുള്ളതാണ് ഇനി കൺഫ്യൂഷന്. ഈ വണ്ണസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിലെ എസ്, അതാണെന്തെന്ന് വണ്ണസ്. അപ്പൊ എന്താ 2s എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഷെല്ലിലും ആരുണ്ട്, എസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ എസ് എന്ന് പറഞ്ഞാല് 2s എന്ന് എഴുതുക. 2s വണ്ണസിന് ഒരേ ഊർജ നില അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് എടുക്കുക. മൂന്നാമത്തതിലും ആരുണ്ട്, എസ് ഉണ്ട്. മൂന്നാമത്തതിലും രണ്ടാമത്തതിലും ആരുണ്ട്, പി ഉണ്ട്. അപ്പൊ പി എഴുതുമ്പോ നമ്മള് ഉദാഹരണത്തിന് നമ്മൾ 3p എന്ന് എഴുതിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ല്, പി എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന സബ്ഷെല്ല്. മൂന്നാമത്തെ ഷെല്ലിലെ പി എന്ന് പറയുന്ന സബ്ഷെല്ല് എന്നതാണ് 3p എന്നതുകൊണ്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, വണ്ണസ് എന്ന് പറയുന്നതിനേക്കാളും ഊർജം അഥവാ എനർജി കൂടുതലാണ് ആർക്ക്, 2s. 2s കൂടുതലാണ് ആർക്ക്, 2p അഥവാ 2p. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് എഴുതി വെച്ചത് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആകെ 10th ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അഥവാ 3D വരെ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിക്കുക. കാരണം ഉൾക്കൊണ്ട് പഠിക്കുക. തുടർന്നുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 10th ക്ലാസ് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ മറ്റുള്ള ഊർജ്ജനിലയുടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാമിന് വേണ്ടുന്ന കാര്യം, നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 10th ക്ലാസ്സിൽ 30 വരെയുള്ള എലമെന്റ്സിനെ മാത്രം അല്ലെങ്കിൽ മൂലകങ്ങളെ മാത്രമേ നമ്മളോട് ചോദിക്കാറുള്ളൂ. അപ്പൊ 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിനെ നിങ്ങൾ കാണാണ്ട് പഠിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഈ ഊർജനില ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഊർജത്തിന്റെ കൂടി വരുന്ന ക്രമത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ ഒരു എലമെന്റിന്റെ അതല്ലെങ്കിൽ ഒരു ആരുടെ നമ്മുടെ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ NA എന്ന് പറയുന്നത് നമുക്കറിയാം, NA എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 11. ഈ 11 വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്, ഷെല്ലിന്റെ അഥവാ അവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സാധാരണ എഴുതാറുള്ളത്, 2, 8, 1, അങ്ങനെയല്ല എഴുതുക, 2, 8, 1. ഒന്നാമത്തേതിൽ 2, രണ്ടാമത്തേതിൽ 8 ഉൾക്കൊള്ളും, മൂന്നാമത്തേതിൽ 18 ഉൾക്കൊള്ളുമെങ്കിലും അത് എത്ര നമ്മൾ എഴുതുക, നമ്മൾ ഇവിടെ വേണ്ടത് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്നവിടെ കൊടുത്തു. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം. ഇനി നമ്മൾ പറയാൻ പോണത് സബ്ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോ 1s2 ആദ്യം വരുന്നത് ആരാ, 1s2. അതായത് ഒന്നാമത്തേതില് ഉള്ള സബ്ഷെല്ലെന്ന് പറയുന്നത് ആര് മാത്രം, എസ് മാത്രം. അപ്പൊ 1s2
എന്നിട്ട് എന്താ അതിനെ 1 സ്ക്വയർ എന്നല്ല വായിക്കുക എന്താ വായിക്കേണ്ടത് 1 2 ക്ലിയർ അല്ലേ അപ്പോൾ 2 എന്നുള്ളത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നത് എസ് ലെ 2 1 2 എന്ന് എഴുതി ഇനി കുത്തോ കോമ ഒന്നും ഇടാൻ പാടില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ ആൾ എഴുതി 2s2 കാരണം എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നത് ആദ്യം 1s2 എന്ന് പറയുന്നത് എസ് ലെ ഏറ്റവും കൂടുതൽ എസ് ലെ ആണ് ഏറ്റവും കുറവ് ഊർജ്ജ നില അത് ഫുൾ ആയിട്ടാണ് അടുത്തതിലേക്ക് കയറുക അങ്ങനെയാണെങ്കിൽ 2s2 അഥവാ 2s2 എന്ന് എഴുതി അങ്ങനെയാണെങ്കിൽ 3s2 എന്നാണോ ഇനി അടുത്തത് വേണ്ടത് അല്ല അത് കഴിഞ്ഞ മുമ്പാരുണ്ട് 2p ഉണ്ട് അപ്പോൾ 2p എന്ന് എഴുതി നിങ്ങൾ ആലോചിക്കുക ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ ആരാണ് ഉള്ളത് രണ്ടെണ്ണം അപ്പോൾ രണ്ടും ആര് തന്നെയാണ് എസ്എൻ്റെതാണ് അതുകൊണ്ട് 1s2 ഇനി രണ്ടാമത്തേതിൽ ശരിക്കും എത്ര എണ്ണം ഉണ്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 8 എണ്ണം അല്ലേ അപ്പോൾ 2, 3, 4 അതുപോലെ തന്നെ 5, 6, 7, 8 ഓക്കെ അപ്പൊ 8 എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം 8 ഇലക്ട്രോണുകൾ അഥവാ 8 ഇലക്ട്രോണുകൾ ഇതിന്റെ അറൗണ്ടിലുണ്ട് ആ 8 ഇലക്ട്രോൺ ഇതിന്റെ അറൗണ്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ അകത്ത് എത്ര സബ്ഷെല്ല് ഉണ്ട് 2 സബ്ഷെല്ല് ആദ്യം പോകേണ്ടത് ആർക്ക എസ്സിനാണ് കാരണം എസ്സിനാണ് ഊർജ നില കുറവ് അപ്പോ എന്ത് ചെയ്തു 2s ആ 2s ഇട്ടു അതിൽ മാക്സിമം പോക്ക് എത്ര 2 അപ്പൊ 2 എന്ന് എഴുതി റെഡിയാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ ഇത് തന്നെ ആരുണ്ട് പി ഉണ്ട് ആ പി രണ്ടാമത്തേതിലെ പി ആയതുകൊണ്ട് 2p എന്ന് കൊടുത്തു ക്ലിയർ അല്ലേ അങ്ങനെ 2p എന്ന് കൊടുത്താൽ അതിൽ മാക്സിമം പോകുന്ന എത്ര 6 ഉണ്ട് അപ്പൊ 6 എന്നെഴുതി 2p6 ക്ലിയർ അല്ലേ ഇനി ബാലൻസ് എത്രയുണ്ട് 2, 2, 4 4, 6 4, 6, 10 ഇനി എത്ര ഒന്നും കൂടെ പോകാനുള്ളത് അപ്പൊ 2p കഴിഞ്ഞ ഇവിടെ ആരാ നോക്കുക 2p കഴിഞ്ഞ ഇവിടെ ആരാ 3s ആണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു 3s എന്ന് എഴുതി മൂന്നാമത്തേതിലേക്ക് കയറി മൂന്നാമത്തേതിൽ എത്ര ഉള്ളത് ഒരെണ്ണം അപ്പൊ 3s1 റെഡി അല്ലേ ആ 3s എന്താണ് 3p പോകാത്തത് കാരണം 3p യെക്കാളും ഊർജം കുറവാർക്ക 3s ലാണ് അപ്പൊ ഇതുപോലെ എഴുതിയല്ലോ ക്ലിയർ ആണെന്ന് കരുതുന്നു സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ാണ് നമ്മൾ എന്ത് ചെയ്തത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നാം എഴുതിയത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക മറ്റൊരു എക്സാമ്പിൾ എടുക്കുക കാർബണിന്റെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അറ്റമിക് നമ്പർ 6 ആണ് കരുതുക അങ്ങനെയാണെങ്കിൽ 6 ആണെങ്കിൽ എത്ര എഴുതുക 1s2 2s2 2p ഇനി എത്രയായി 2, 2, 4 നാലിനോട് കൂടെ എത്ര വരണം 2 കൂടെ അപ്പൊ എത്ര ആയിട്ടുണ്ട് 6 ആയിട്ടുണ്ട് അപ്പോ നമ്മളെ സി അഥവാ കാർബണിൽ 6 ഉൾക്കൊണ്ടു ക്ലിയർ അല്ലേ അങ്ങനെയെങ്കിൽ നമുക്കറിയാം നൈട്രജൻ എത്ര 7 ആണ് ക്ലിയർ അല്ലേ 7 ആണെങ്കിൽ എത്ര വരിക 1s2 2s2 2 പി എത്ര വരും 3 അയവാ ഓക്കെ ആണല്ലോ അപ്പോ N എന്ന് പറയുന്ന സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി ഇനി നമുക്കറിയാം ആർഗൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുത് എഴുതി നോക്കി ആർഗണ്ട എത്ര 18 ആണ് ഇലക്ട്രോൺ അഥവാ സോറി നമ്മുടെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് എത്രയാണ് 18 എന്ന് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ 1s2 സെക്കൻഡ് 2s2 നെക്സ്റ്റ് 2p6 2p6 കഴിഞ്ഞാൽ ഇവിടെ എത്ര 10 ആയിട്ടുണ്ട് ഇനിയോ ഇനി നമുക്ക് വേണ്ടത് എത്രയാണ് നമുക്കറിയാം 18 എത്തണം അപ്പൊ 2p കഴിഞ്ഞാൽ പിന്നാലുള്ളത് 3s ആണ് അപ്പൊ 3s അതുപോലെ എഴുതി 3s എത്ര എണ്ണം പോകും 2 എണ്ണം ആ 12 ആയുള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്തതാരാ 3p ആണ് 3p എഴുതി അതെത്ര 6 ക്ലിയർ അല്ലേ അപ്പൊ 3p6 പോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി 10ഉം 18 കിട്ടിയിട്ടുണ്ടല്ലോ 18 എണ്ണം അല്ലേ ആർഗണിന്റെ അറ്റോമിക് നമ്പർ അഥവാ അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് 18 ആണ് ക്ലിയർ അല്ലേ അപ്പോ നമ്മളത് ആർഗണം എഴുതി ഇനി ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞു 30 എണ്ണമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക എക്സാമിന് എന്ന് പറഞ്ഞു ഈ 30 എണ്ണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ 30 എണ്ണത്തിൽ 18 കഴിഞ്ഞാൽ 18 എണ്ണം കൃത്യമായിട്ട് ഇതേ പ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക റഫായിട്ട് ഈ പറയും പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ 18 കഴിഞ്ഞാലുള്ള അറ്റോമിക് നമ്പർ ഉള്ളത് ആരാ 19 ആണ് അപ്പൊ 19 എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അത് ഓർത്തു വെക്കണം അറിയണം 30 വരെ നിങ്ങൾ പഠിക്കണം പൊട്ടാസ്യം എന്ന് പറയുന്ന 19 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള ആള് പൊട്ടാസ്യം
റെഡി അല്ലേ? ഈ പൊട്ടാസ്യത്തിൻ്റെ നമ്മൾ എഴുതി നോക്കുന്ന സമയത്ത് 1s2 അതുപോലെ തന്നെ 2s2 ഓക്കെ 1s2 2s2 2p6 അപ്പോൾ എത്ര ആയി? രണ്ടും രണ്ടും നാലും ആറും എത്ര ആയിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. 2p6 കൂടാണ്ട് 2p6 കഴിഞ്ഞ് നമുക്കറിയാം അവിടെ ആരാളത്? 3s 3s2 ഓക്കെ അല്ലേ? അപ്പൊ 2 2 അഥവാ 12 ആയിട്ടുണ്ട്. ഇനി ആരാളത്? 3p ആണ്. 3p അതുപോലെ എഴുതി 6 അപ്പൊ 18 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ വരേണ്ടത്? 4s ആണ്. അപ്പൊ 4s അതുപോലെ എഴുതി. 4s എത്ര എണ്ണം പോകും? ഒരെണ്ണം പോകും. ക്ലിയർ ആണല്ലോ. അപ്പോ എത്ര എണ്ണമായി? 19 എണ്ണമായി അഥവാ 19. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിന്റെ എന്തെഴുതാൻ നമ്മൾ പഠിച്ചു? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചല്ലോ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം കാൽസ്യം. കാൽസ്യം കാൽസ്യത്തിന്റെ എത്രയാണ് നമുക്കറിയാം? 20. അപ്പൊ കാൽസ്യം 20 ആണ്. കാൽസ്യത്തിന്റെ 20 എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 റെഡി അല്ലേ? അപ്പൊ അത്ര എഴുതി. ഇനി മറ്റൊന്നാണെന്ന് പറയുന്നത് നമുക്കറിയാം, കാൽസ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്കാൻഡിയം. അതാണെന്ന് പറയുന്നത് 21 സ്കാൻഡിയം 21. അങ്ങനെ സ്കാൻഡിയത്തിന്റെ എങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p6 4s2. 4s2 കഴിഞ്ഞാൽ പിന്നെ ആരാ? ഇവിടെ 3d അല്ലേ? അപ്പൊ 3d അതുപോലെ എഴുതി. 3d എന്ന് എഴുതിയിട്ട് എത്ര ബാലൻസ് ഉണ്ട്? 2 2 4 4 6 10 12 18 18 2 20 21 അല്ലേ വേണ്ടത്? അപ്പൊ നമ്മളിവിടെ 1 എന്ന് എഴുതി. ഇതാണ് ശരിക്കും എന്താ പറയാ നമ്മുടെ ആരുടെ? സ്കാൻഡിയത്തിൻ്റെത്. പക്ഷേ അവിടെ മാറ്റമുണ്ട്. ആ മാറ്റമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 19 കഴിഞ്ഞാലുള്ള, അതല്ലെങ്കിൽ 20 വരെ നമ്മൾ ഇതുപോലെ എഴുതാം. അത് കഴിഞ്ഞാലുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ പ്രയാസം ഇവിടെ ശ്രദ്ധിക്കുക. അതായത് 4s അതുപോലെ തന്നെ 3d വന്നു കഴിഞ്ഞാൽ അവിടെ വരെ വേയുള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയെങ്കിൽ ആദ്യം എഴുതേണ്ടത് ആരാണ്? 3d ആണ്. ആ ഷെല്ല് ആർക്കാണോ നമ്പർ ഏറ്റവും ചെറുത് അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ 3d എന്ന് എഴുതി. എന്നിട്ട് 4ലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ 4s. പക്ഷേ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് ആർക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് കൊടുക്കേണ്ടത് s തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ആർക്ക് കൊടുക്കാനുള്ളത്? d കൊടുക്കാനുള്ളത്. വ്യക്തമാണല്ലോ. അതെന്തുകൊണ്ടാ d കൊടുക്കാണ്ട് s കൊടുക്കാൻ കാരണം? പക്ഷെ അവിടെ d എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ലെവല് ആരെക്കാളും? s നേക്കാളും കൂടുതലാണ്. അതായത് ഈ പറയുന്ന മൂന്നാമത്തേതിലെ ഡിയുടെ എനർജി ലെവലിനേക്കാളും കുറവാണ് ആര്? നാലാമത്തെ എസിലെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ എനർജി ലെവൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ ഏതാനും ചില ആളുകൾ ഒക്കെ നമ്മൾ പഠിച്ചു, അപ്പോൾ ഈ രീതിയിൽ ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പറയാം. മാംഗനീസ് അഥവാ 25 എത്ര വരിക? 1s2 2s2 2p6 3s2 3p6 ഓക്കെ 3p6. ഇനി ആരെ തന്നെ എഴുതേണ്ടത്? 3d എഴുതി, 4s2 ഫുള്ളായി. അപ്പോൾ 2 6 8 10 10 10 20 20 പിന്നെ ബാക്കി എത്ര വരേണ്ടത്? 5. അപ്പൊ 25. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 19 ശേഷം അഥവാ 18 ശേഷം വരുന്നതിൽ ചെറിയൊരു മാറ്റം വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പോ ആ ഒരു ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ പോയിന്റ് ഔട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വേറെ രണ്ടാളുടെ, നമ്മൾ പറഞ്ഞു 3 എണ്ണം മാത്രം എന്ത് ചെയ്യാനുള്ളൂ നമുക്ക് പഠിക്കാനുള്ളൂ. 30 എണ്ണം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അതിന്റെ എന്ത് പഠിക്കാനുള്ളത്? സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പഠിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ 30 എണ്ണത്തിന്റെ ഇടക്ക് വരുന്ന രണ്ടാൾക്കാരുണ്ട്, അതാണ് കോപ്പറും അതുപോലെ തന്നെ ക്രോമിയവും. എന്താണ് കോപ്പർ? ക്രോമിയം. ഈ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ആരോ, അത് നമ്മുടെ ക്രോമിയമോ, ഇത് രണ്ടാലും ഒന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ക്രോമിയത്തിന്റെയും കോപ്പറുടെയും പ്രത്യേകമായിട്ട് നമ്മൾ പറയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ക്രോ
ക്രോമിയത്തിന്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ മറ്റൊന്ന് കോപ്പറിന്റെ ക്രോമിയത്തിന്റെ 24 ആണ് കോപ്പറിന്റെ 29 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ക്രോമിയത്തിന്റെ നമ്മൾ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാണ് 1s2 2s2 2p6 3s2 അതുപോലെ തന്നെ 3p6 കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം നമുക്കറിയാം 24 നമ്മൾ 18 ന്റെ അപ്പുറത്തേക്കുള്ളതാണ് തീർച്ചയായിട്ടും 20 കഴിഞ്ഞാൽ പിന്നെ ആര് വന്നു 3d എന്ന് പറയുന്ന ഒരു സംഭവം വന്നു അപ്പൊ 3d അതുപോലെ എഴുതി 4s എഴുതി ആദ്യം പോകേണ്ടത് 4s അവിടെ 2 എഴുതി അങ്ങനെയെങ്കിൽ ബാലൻസ് എത്ര 2 2 4 6 10 10 16 16 2 18 18 2 20 ബാലൻസ് എത്ര ഉണ്ട് 4 ആ 4 ഇതിൽ കൊടുത്തു ക്ലിയർ ആണല്ലോ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോ 3d എന്ന് പറയുന്ന ഡിയിൽ ഒരുപക്ഷെ 4 അതല്ലെങ്കിൽ 9 വന്നാൽ ആ 4 നിങ്ങൾ എന്താക്കാൻ ശ്രമിക്കണം 5 ആക്കാനും 5 എത്തിക്കാനും അതുപോലെ തന്നെ 9 എന്ന് വന്നാൽ അതിനെ 10 വരുത്താനും നിങ്ങൾ ശ്രമിക്കണം കാരണം ഡിക്ക് 4 എന്നുള്ളത് 5 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 9 എന്നുള്ളത് 10 കഴിഞ്ഞാൽ അതിന് എന്ത് കൂടുതലാകും അതിന്റെ സ്റ്റെബിലിറ്റി അഥവാ അതിന്റെ ഊർജ സ്റ്റെബിലിറ്റി എന്നുണ്ടല്ലോ അതിന്റെ സ്ഥിരത എന്ത് ചെയ്യും അത് കൂടുതൽ ആകും എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കുക അപ്പൊ 4s2 എന്നുള്ളത് നമ്മളറിയാം ഇവിടെ 4 3d 4 ആണ് 4s2 ആണ് അപ്പൊ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നത് ഈ ഡിയിലെ അതായത് ഈ പറയുന്ന എസിലെ 2 ഡിയിലെ 4 മാറ്റിയിട്ട് നമ്മൾ എന്താക്കും എസില് ഒരെണ്ണം കൊടുക്കും മറ്റതിൽ 5 കൊടുക്കും എന്തായി 4 ആക്കി മാറ്റി എസും ഡിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതെന്തിനും വേണ്ടിയിട്ടാ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാ ക്രോമിയത്തിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തു വെക്കുക അത് ആർക്ക് മാത്രമേ ഉള്ളൂ ഈ രണ്ടാളുകൾക്ക് മാത്രമേ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുള്ളൂ കൃത്യമായത് കാണാണ്ട് വൈഹാട്ടാക്കി വെക്കാനുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക കോപ്പർ കോപ്പറിന്റെ എത്ര പേര് 1s2 2s2 2p6 3s2 3p6 3d 5 എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ 4s2 ആദ്യം എഴുതി 4s2 ഓക്കെ എത്രയായിട്ടുണ്ട് 10 18 18 2 20 20 കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പർ എത്ര 29 അപ്പൊ ഇവിടെ എത്ര വരണ്ടേ 9 ആണ് വരേണ്ടത് അല്ലെ അപ്പൊ 9 വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമുക്ക് പറഞ്ഞു 9 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എന്തിലേക്ക് മാറ്റാൻ ശ്രമിക്കണം 10 മാറ്റാൻ ശ്രമിക്കണം അപ്പൊ നമ്മൾ എന്താക്കി എസിൽ ഒരെണ്ണം പോയി അതുപോലെ തന്നെ 9 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി 10 എന്താക്കി ഇപ്പൊ എന്തായിട്ടുണ്ട് കോപ്പറിൽ എന്ത് കൂട്ടിയിട്ടുണ്ട് സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് കിട്ടി അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഈ രണ്ട് പേര് മാത്രം ഒന്ന് ക്രോമിയമാണ് മറ്റൊന്നാണ് കോപ്പർ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വ്യക്തമാണല്ലോ അപ്പോ അതുകൂടെ എന്ത് നിങ്ങൾ കാണാണ്ട് പഠിക്കുക അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ചുരുക്കി എഴുതുകയാണ് അഥവാ അതിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഗ്യാസസുകൾ ഉണ്ട് അഥവാ നമ്മളെ നോബൾ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇനേർട്ട് ഗ്യാസ് അഥവാ നോബൾ ഗ്യാസ് അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് ലാസ്റ്റിൽ അതാണെന്ന് പറയുന്നത് ഒന്ന് ഹീലിയം HE അതേപോലെ തന്നെ നിയോൺ NE ആർഗൺ AR അത് കഴിഞ്ഞാൽ പിന്നെ കുറേണ്ണുണ്ട് അത് അതൊക്കെയാണ് നമുക്കറിയാം ക്രിപ്റ്റോൺ ഉണ്ട് സീനോൺ ഉണ്ട് റഡോൺ ഉണ്ട് അങ്ങനെ കുറേണ്ണുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ് നിയോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ് ആർഗൺ ഉണ്ടത് 18 ആണ് ഇത്രയും അറിയാമല്ലോ നമ്മൾ 30 പഠിക്കുന്നതോട് കൂടിയിട്ട് അത് നമുക്ക് വ്യക്തമാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട 3 ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ചുരുക്കി എഴുതാൻ പഠിക്കാറുണ്ട് അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഷോർട്ട് മെത്തേഡ് ഓഫ് SEC എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ആരാ സോഡിയം സോഡിയത്തിന്റെ എത്രയാണ് 11 പിന്നെ നമ്മുടെ സാധാരണ ഇലക്ട്രോൺ വിന്യാസം എത്ര എഴുതാ 1s2 2s2 2p6 3s2 റെഡി അല്ലേ അപ്പൊ എത്ര വന്നിട്ടുണ്ട് 10 അപ്പോ 11 12 ആയില്ലേ അങ്ങനെയാണെങ്കിൽ എസിൽ എത്ര വരിക എസില് 1 ക്ലിയർ അല്ലേ അപ്പൊ സോഡിയത്തിൻ്റെതായിട്ടുണ്ട് എത്ര ആയിട്ടുണ്ട് 1s2 2s2 2p6 3s1 ഇനി നമ്മൾ ഇതിനെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പോവുക ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുമ്പോ
പതിനൊന്നിന്റെ താഴെയുള്ള ഏറ്റവും അടുത്ത് ബാക്ക് സൈഡിലുള്ള ഏറ്റവും അടുത്തുള്ള ഈ ഉത്കൃഷ്ട മൂലക അഥവാ നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ എന്തെയ്യണ്ട് ഇനേർട്ട് ഗ്യാസ് ആരാന്ന് നമ്മൾ നോക്കുക. അപ്പൊ പതിനൊന്നിനേക്കാളും കുറഞ്ഞത് ആരാ? പത്തുണ്ട്. അതിനേക്കാളും കുറഞ്ഞ തന്നെയാണ് നാല്. പക്ഷെ പതിനൊന്നിനോട് ചേർന്ന് കിടക്കുന്നത് ആരാ? ആ പത്താണ്. ആ പത്തുള്ള നിയോണിനെ നമ്മൾ എന്താക്കുന്നത്? അത് ഇവിടെ എഴുതുന്നത് എൻ ഇ അതുപോലെ എഴുതി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ നിയോണിന്റെ പത്തെണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുക. അത് പത്തെണ്ണല്ലേ ഈ പറയുന്ന 1s2 2s2 അതുപോലെ തന്നെ 2p6 10 ബാലൻസ് ഉള്ള 3s1 മാത്രം ഇവിടെ എഴുതി കൊടുത്താൽ എന്ത് കിട്ടി? സോഡിയത്തിന്റെ എന്ത് എഴുതാൻ പഠിച്ചു? അതായത് ഷോർട്ടസ്റ്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് മാറ്റി എഴുതാനുള്ള സംഭവം നിങ്ങൾ പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ സോഡിയം എന്നുള്ളതിനെ ഷോർട്ടസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതാ? നിയോണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് തൊട്ടടുത്ത് തന്നെ 3s1. ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. നേരത്തെ പറഞ്ഞല്ലോ പൊട്ടാസ്യം എന്ന് പറയുന്നത്, ഈ പൊട്ടാസ്യത്തിന്റെ എത്രയാണ്? 19 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അത് 1s2 2s2 2p6 3s2. നിങ്ങൾ നോക്കുക 3s2. ഇനി ആരാ? 3p6. അപ്പൊ അത് എഴുതി. അപ്പൊ എത്ര ആയിട്ടുണ്ട് ടോട്ടല്? 18 ആയിട്ടുണ്ട്. റെഡി ആണല്ലോ? 19 ആവണം എന്നുണ്ടെങ്കിൽ അടുത്ത ആരാ? 4s1. റെഡി അല്ലേ? അപ്പൊ അതുപോലെ എഴുതി. ഇനി അതിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 19 ആക്കിലുള്ള ഏറ്റവും അടുത്ത് കാണുന്നത് ആരാ? അതാണ് എന്ത് പറഞ്ഞത്? ആർഗണ്. അതിന്റെ ഏറ്റവും അടുത്തുള്ള അലസവാതകം അപ്പൊ ആർഗണാണ്. അപ്പൊ ആർഗണ് നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ എഴുതി. എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാലൻസ് വരുന്നത് ആരാ? 4s1 ആണ്. അപ്പൊ ആ 4s1 അതുപോലെ എഴുതി. ക്ലിയർ അല്ലേ? അപ്പൊ 4s1 എഴുതി. ഇത്രയും എഴുതാനുള്ളു, ഇത്രയും വാരി വലിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് എഴുതു? എഴുതി. അതാണ് പൊട്ടാസ്യത്തിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡ് ആയിട്ട് നമ്മൾ പറയാ. അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാറ്, ഇപ്പൊ ഒരു എക്സാമ്പിളും കൂടെ പറയാ. അഥവാ കാർബൺ, കാർബണിന്റേത് എത്ര വരിക? കാർബണിന്റേത് നമുക്കറിയാം 1s2 2s2 2p2 എന്നാ വരിക. കാരണം 6 2p2p ആറെണ്ണം പോകുമെങ്കിൽ ഇവിടെ രണ്ടെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോ അത്രയും എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഷോർട്ടസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 6 ചെറിയ കുറഞ്ഞ വാല്യൂ ഉള്ള നമ്മളെ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ആരാ? ഹീലിയമാണ്. അപ്പൊ ഹീലിയം, സോറി, ഹീലിയത്തിന്റേത് 4 ക്ഷമിക്കുക, 2 എന്നാണ് വരിക ഹീലിയത്തിന്റേത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഹീലിയം അതുപോലെ എഴുതി. എന്നിട്ട് അതിനെന്താക്കുന്നത്? അതിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡ് ആയിട്ട് എഴുതാൻ പോവാണ്. ഹീലിയത്തിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു. ബാലൻസ് ആരാണത്? 1 2s2 അതുപോലെ തന്നെ 2p2. ഓക്കെ അല്ലേ? അപ്പൊ 2s2 2p2 അങ്ങനെ എഴുതി. അപ്പോ പരീക്ഷക്ക് ചോദിക്കുന്നത് എന്ത് ചെയ്യാണ്? നമ്മുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ, അഥവാ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ മെത്തേഡ് എഴുതുക. എന്നിട്ട് അതിന് ഷോർട്ടസ്റ്റ് മെത്തേഡ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിലേക്ക് മാറ്റുക. ക്ലിയർ ആണല്ലോ? പരീക്ഷക്ക് ഒരുപക്ഷെ അങ്ങനെ വന്നേക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന സോഡിയത്തിനെ നിയോൺ ഉപയോഗിച്ചുകൊണ്ട് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറയും. അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ആർഗൺ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറയും. അപ്പൊ ആ സമയത്തൊക്കെ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതേണ്ടത്. ഇനി പ്രിയപ്പെട്ട എന്റെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഇതിന്റെ ബാലൻസ്, ബാക്കി വരുന്ന അഥവാ അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. തുടർന്നുള്ള നമ്മുടെ വീഡിയോസ്, നമ്മൾ ബാക്കി ഇതിന്റെ ബാലൻസ് വരുന്നത് SPDF എന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്കുകളുടെയൊക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനലിന്റെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരും വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക്സ്.